ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും 1 വർഷത്തെ പൊതുഫലങ്ങൾ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഓരോ മാസത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞാൽ അതെല്ലാവർക്കും പെട്ടെന്ന് ഓർത്തിരിക്കാനും മറ്റേ ഈ 1 വർഷത്തെ പൊതുഫലങ്ങൾ വീണ്ടും ഇനിയും കാണുക അല്ലെങ്കിൽ ഓർത്തു വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ വിഷമമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ആലോചിച്ചു, എല്ലാ മലയാള മാസവും തുടങ്ങുന്നതിനൊരു 10-15 ദിവസം മുമ്പ് അടുത്ത ആ മാസത്തിൽ വരാൻ പോകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഗുണകരമായിരിക്കുമെന്നും ആ സമയത്ത് ആ ഒരു വിഷമസ്ഥിതി അകലുന്നതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നല്ലതായിരിക്കുമെന്ന് ഒരു തോന്നൽ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഗുണപ്രദമാക്കാനായിട്ട് ഈ ഒരു കന്നിമാസത്തെ ഫലങ്ങൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ടെടുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം. എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവരും കാണുന്നതിലും അതുപോലെ തന്നെ നല്ലതായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെയുള്ള എൻ്റെ ആ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ വീഡിയോകൾ അയച്ചു കൊടുത്ത് അവർക്കൂടെ പ്രയോജനമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. വാട്സപ്പിലെ ബുക്കിംഗ് വേണ്ടാത്ത ആൾക്കാർക്ക് 10 മുതൽ 11 വരെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുള്ളവർക്ക് പെട്ടെന്ന് അറിയാനായിട്ട് 10 മുതൽ 11 വരെ ഇപ്പം നമ്മൾ സമയം വെച്ചിട്ടുണ്ട്. 11 മുതൽ വൈകിട്ട് 7 മണി വരെ ഇങ്ങനെ കൺസൾട്ടേഷൻസ് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെ ബുക്കിംഗ് വേണ്ടവർ പ്രത്യേകം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്കിംഗ് എടുക്കണം. അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അറിയേണ്ട ആൾക്കാർക്ക് 10-നും 11-നും ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ബുക്കിംഗൊക്കെ എടുക്കാൻ കഴിവില്ലാത്തവർക്കും ഈ 10-നും 11-നും ഇടയ്ക്കുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും എനിക്കില്ല. ഇപ്പം നമുക്ക് 1196 കന്നിമാസം 1-ാം തീയതി മുതൽ ആ 1 മാസത്തെ പൊതുവായ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല ഗുണാനുഭവങ്ങളുണ്ടാകുന്ന ഒരു മാസമാണിത്. ധനപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാം. ചെറിയ രീതിയിൽ കടം വാങ്ങി ചിലവുകളൊക്കെ നടത്താനും ഒക്കെയുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. മാതാപിതാക്കന്മാർക്ക് രോഗാധിഷ്ഠതകളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം അനുഭവപ്പെടാനും ഇടയുണ്ട്. നമുക്കും ചെറിയ അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിക്കൂടായികയില്ല. ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഒക്കെ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പെരുമാറേണ്ട കാലമാണ്. ഒരു കാരണവുമില്ലാതെ വെറുതെ നമ്മൾ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഗുണവും ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല കാലം തന്നെയാണ്. അതുകൊണ്ട് പഠനത്തിനും കായിക മത്സരങ്ങളിലും ഒക്കെ ശോഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനിടയുണ്ട്. യുവതി യുവാക്കൾക്കൊക്കെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള ഒരു സാഹചര്യം ചിലപ്പം വന്നു ചേരാനിടയുണ്ട്. അതുപോലെ നവദമ്പതികൾക്കൊക്കെ സന്താന സൗഭാഗ്യമൊക്കെ കിട്ടാനുമുള്ള സാഹചര്യം ഈ മാസത്തിൽ കാണുന്നു. തൊഴിൽപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ, ബിസിനസ്സിലൊരു ചെറിയ സാമ്പത്തിക വൈഷമ്യങ്ങൾ ഒക്കെ കാണാനും സാധ്യതയുണ്ട്. ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ഈ മാസത്ത്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും നിത്യവും കഴിയുന്നത്ര പഞ്ചാക്ഷരമൊക്കെ ജപിക്കുന്നതുകൊണ്ട് വളരെയധികം സമാധാനം നമുക്ക് കിട്ടാനിടയുണ്ടാവും. ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ഒരു മാസമാണ് കന്നിമാസം. നമ്മുടെ മനസ്സിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നീങ്ങും എന്ന് വിചാരിക്കാവുന്ന മാസമാണ്. കാര്യവിജയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്.
സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെ ഒരു സഹായ മനസ്ഥിതി പ്രകടിപ്പിക്കാനൊക്കെയുള്ള ഇടവരും. ബിസിനസ്സിലും നല്ലൊരു പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും. സന്താന ഭാഗ്യം കിട്ടാനും നല്ല സമയമാണ്. ഈ ഷെയർ മാർക്കറ്റൊക്കെ പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആദായമൊക്കെ ലഭിക്കാവുന്ന സാധ്യതയുണ്ട്. സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽപരമായിട്ട് നല്ല പുരോഗതിയും തൊഴിൽ കിട്ടാതിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളും പഠന പുരോഗതിയൊക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. സമൂഹത്തിലെ കുടുംബത്തിൻ്റെ പ്രതിച്ഛായ ഉയർത്തുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട്. കുടുംബത്തിൽ നമുക്ക് ഒരു സമാധാനവും ഐക്യവും കൈവരികയും ചെയ്യും. വിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ലൊരു സമയമാണ്. ഓം നമോ നാരായണായ എന്ന് പറയുന്ന അഷ്ടാക്ഷര മന്ത്രം നിത്യവും ജപിക്കുക. കഴിയുന്നത്ര വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ, ശിവക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനിടയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു ഭവിക്കാനും സാധ്യതയുണ്ട്. മനസ്സിന് ശുഭപ്രതീക്ഷകളും സന്തോഷവും കുറയാൻ സാധ്യത കുറവാണ്. ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പുരോഗതിയും അതിൽ നിന്നൊക്കെയുള്ള ആദായവും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന സിനിമ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ വീണ്ടും അവർക്ക് ആരംഭിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാനുള്ള ഒരു അവസരവും കിട്ടാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കായിട്ട് കുറച്ച് സാമ്പത്തിക ചിലവൊക്കെ നമുക്ക് വന്നു ഭവിക്കാം. കർമ്മരംഗത്ത് പ്രശസ്തി ഉണ്ടാകുന്ന കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് കൂടുതൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സഹായിക്കുന്ന മാസമായിരിക്കും കന്നിമാസം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ഇടയുണ്ട്. ഗണപതിയെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗണപതി ക്ഷേത്ര ദർശനങ്ങൾ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് അവിചാരിതമായിട്ടുള്ള സാമ്പത്തിക ലാഭം ലഭിക്കാനിടയുണ്ട് ഈ ഒരു കന്നിമാസത്തിൽ. ലോട്ടറി ഭാഗ്യം ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചിലപ്പം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെലവ് ചുരുക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുകയും അത് പ്രാവർത്തിയാക്കാനായിട്ടുള്ള നടപടികളൊക്കെ നമ്മൾ തുടങ്ങുകയും ചെയ്യും. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ചിലതൊക്കെ ഉണ്ടായിട്ട് അത് തരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ബിസിനസ്സിൽ നിന്നും നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. പണം വന്നു ചേരുന്ന സമയമാണ്. തരാനുള്ളവരൊക്കെ പണം തിരിച്ചു തരാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകാം. വിദേശത്തുള്ളവർക്കും കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ഹൃദയ സംബന്ധമായിട്ടോ ശ്വാസകോശ സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങളുള്ളവരെ സ്വല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കും കൂടുതലായിട്ടുണ്ട്. രോഗാവസ്ഥയുള്ളവരെ ശിവനെ കൂട്ടുമൂർത്തിഞ്ചയ ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിത്യവും പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും സ്വല്പം ഭാഗവതം പാരായണം ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. മകര നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടത്തിനുള്ള സാധ്യതയുള്ള സമയമാണ്. ഒരു രാജയോഗത്തിനുള്ള എല്ലാ സാധ്യതയും മകരക്കാർക്കുണ്ട്. നല്ല നിലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിക്കാനും അവരിൽ കൂടി നമുക്ക് തൊഴിലിൽ പുരോഗതിയൊക്കെ കൈവരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. ബന്ധുക്കളാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. മാതൃസ്വത്തൊക്കെ ലഭിക്കാനിടയുണ്ട്. പണം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർമ്മരംഗത്ത് വളരെയധികം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ബന്ധുമിത്രാദികളുമായിട്ട് നല്ല രീതിയിൽ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തിൽ നല്ല സമാധാനവും സ്വസ്ഥതയും ഒക്കെ കൈവരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാലും നമ്മൾ ഒത്തിരി അങ്ങോട്ട് കഷ്ടപ്പെട്ടിട്ടും നമുക്കതിൻ്റെ ഒരു ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അത് നമുക്ക് സ്വല്പം ഒരു മനസമാധാനക്കുറവ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാഹിത്യാദി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കാലം വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. സന്താനങ്ങൾക്കൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. പ്രേമവിവാഹത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വിജയം കൊയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. വെള്ളിയാഴ്ച തോറും നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതിഹോമം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെ വളരെയധികം നമുക്ക് ഗുണം ചെയ്യാനിടയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലും നമുക്ക്
പുരോഗതി സ്വല്പം കുറയാനിടയുണ്ട്. മനസ്സിന് സമാധാനമില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകാനും സാധ്യതയുണ്ട്. കുടുംബവുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ ഒരു ചെറിയ കലഹപ്രിയത്വം നമുക്കുണ്ടാകുകയും തമ്മിൽ ഒന്ന് വിട്ടുപിരിഞ്ഞ് മാറി താമസിക്കണം എന്നൊക്കെയുള്ള തോന്നൽ മനസ്സിലുണ്ടാകുകയൊക്കെ ചെയ്യാനിടയുണ്ട്. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നമ്മൾ സർക്കാർ രേഖകളൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചില തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ട കാലമാണ്. കൂടെയുള്ളവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾ നിങ്ങളുടെ മനോനിലയൊക്കെ ബാധിക്കുകയും ക്ഷിപ്ര കോപത്തിനിടയാക്കുകയും ചെയ്യും. അത് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതും ശ്രദ്ധിക്കേണ്ട കാലമാണ്. കുട്ടികളുടെ കാര്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധ ആവശ്യമുള്ള സമയമാവും. പിതാവിൻ്റെ വാക്കുകൾക്ക് ബഹുമാനം നൽകുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം അടുത്തിരുന്ന് സംസാരിച്ച് തീർക്കുകയും ചെയ്യണം എന്ന് ഒരഭിപ്രായവും ഉണ്ട്. ഭദ്രകാളി സുബ്രഹ്മണ്യൻ എന്നിവരെ പ്രാർത്ഥിക്കുകയും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും. പുണർന്ന നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സംജാതമാകാനിടയുണ്ട്. എന്നാൽ അതിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. സംസാര ശൈലി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ശത്രുക്കളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനും ഇടയുണ്ട്. മനസമാധാനം കുറവായതുകൊണ്ട് തെറ്റായ പല തീരുമാനങ്ങളും എടുക്കാൻ നമ്മൾ നിർബന്ധിതനാകാൻ ഇടയുണ്ട്. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതി പൊതുവേ മെച്ചമായിരിക്കുന്ന ഒരവസ്ഥ ആയിരിക്കും. ചില യാത്രകൾ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അതിനാൽ കൃത്യമായി പദ്ധതി തയ്യാറാക്കിയ ശേഷം മാത്രമേ നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ കൈവരുന്ന ഒരു കാലഘട്ടമാണ്. വീട്ടിൽ ആഹ്ലാദകരമായ നിമിഷങ്ങളൊക്കെ നമുക്കുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ സ്വല്പം സൂക്ഷിക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാ മേഖലയിലും ഗുണം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഗണപതിക്ക് വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ദേവിയെ ഭജിക്കുന്നതും വളരെ നല്ല ഗുണങ്ങൾക്ക് നമുക്ക് പ്രദാനം ചെയ്യും. പൂയ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ തുടക്കം അനുകൂലവും അവസാന പകുതി സ്വല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കാനാണ് സാധ്യത. സാമ്പത്തിക വരുമാനങ്ങളിലൊക്കെ സ്വല്പം ഇടിവ് ഉണ്ടാകാനൊക്കെ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന കാലമാണ്. തൊഴിലിലും ബിസിനസ്സിലും ശ്രദ്ധ കുറയുന്നത് ദോഷം ചെയ്യാനിടയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ആശയവിനിമയ രീതിയിൽ മികവ് പുലർത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുവാനായി കാര്യക്ഷമമായി തന്നെ സമയം വിനിയോഗിക്കണം. അന്താരാഷ്ട്ര കമ്പനികളുടെ ഭാഗമായവർക്ക് വിപരീത സാഹചര്യത്തിൽ നേട്ടമുണ്ടാകാനായിട്ട് കഴിയുന്ന ഒരു കാലമാണ്. പുതിയ നല്ല സുഹൃത്ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകാനും ഇടയുണ്ട്. ബന്ധു സമാഗമവും അതിനാലുള്ള സന്തോഷവും ഒക്കെ നമ്മുടെ കുടുംബത്തിന് പ്രതീക്ഷിക്കാം. ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അലട്ടാനിടയുണ്ട്. ശിവനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ ഭജിക്കുന്നത് വളരെയധികം ഗുണത്തെ ചെയ്യും. ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കാലമായിരിക്കും. തൊഴിൽ ബിസിനസ് രംഗങ്ങളിലെല്ലാം നല്ല പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുമെന്ന് പറയാവുന്ന കാലമാണ്. എല്ലാ രീതിയിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. ഫിനാൻസ്, വിവര സാങ്കേതിക വിദ്യ, വാസ്തു, ഫാഷൻ ഡിസൈനിങ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ വാഹനം, ഭൂമി എന്നിവയൊക്കെ ലഭിക്കാനിടയുള്ള സാഹചര്യം ഉണ്ടാകാം. ഊഹക്കച്ചവടങ്ങളിൽ, ഷെയർ മാർക്കറ്റ് പോലെയൊക്കെയുള്ള ഊഹക്കച്ചവടങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തിന്മേലുള്ള തർക്കങ്ങൾ തീരുമാനമായിട്ട് നമുക്കത് സ്വന്തമാക്കുവാനുള്ള സാഹചര്യമൊക്കെ സംജാതമാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിവാഹ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും ചിലപ്പം കിട്ടാനിടയുണ്ട്.
കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാവും. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ്. ശിവക്ഷേത്ര ഭജനം ഗുണകരമാണ്. ജാതകത്തിലുള്ള ഗുണവും കൂടെ നല്ലതാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിച്ചില്ലെന്ന് വെച്ചിട്ട് പരാതിപ്പെട്ടത്. മകൻ നക്ഷത്രക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് പറയേണ്ടത്. ഷെയർ ലോട്ടറി മുതലായവയിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. തൊഴിലിൽ അഭിവൃദ്ധിയും നമുക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ്സിലും ആദായവർദ്ധന കിട്ടാനിടയുണ്ട്. മനസമാധാനം വർദ്ധിക്കും. സ്ത്രീകൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായിട്ട് പൊതുവെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. രാജയോഗത്തിൻ്റെ രീതിയിലുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഓരോ ചുവടിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും. സന്താനങ്ങളുമായി അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകാനും ഇടയുണ്ട്. ടെസ്റ്റുകളിലും അതുപോലെ ഇൻ്റർവ്യൂകളിലുമൊക്കെ നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാഹചര്യവും കിട്ടും. ബന്ധുക്കളാൽ ഒക്കെ നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന കാലമാണ്. മാതൃസ്വത്ത് നമുക്ക് അധികാരത്തിൽ ലഭിക്കാനും ഇടയുണ്ട്. പണം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാലമാണ്. അഷ്ടാക്ഷര ജപം, മഹാവിഷ്ണു ഭജനം ഇതൊക്കെ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തിക ചിലവുകൾ അധികമാകാനിടയുള്ള കാലമാണ്. തർക്കങ്ങളുള്ളതൊക്കെ പരിഹരിക്കപ്പെടാനിടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തൊഴിൽ സ്ഥലത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ്സിലും സ്വല്പം വിഷമതകളൊക്കെ ഉണ്ടാവും. കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കടങ്ങളൊക്കെ കൊടുക്കുന്നതിലും വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതിനാൽ എന്നാലും നൂതനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മനസമാധാനമൊക്കെ കുറയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോപം വരാനും കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ടാവാം. അതുകൊണ്ട് കുടുംബത്തിൽ അകാരണമായിരിക്കുന്ന ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അത് സന്താനങ്ങൾക്കും വിഷമത്തിനൊക്കെ സാഹചര്യം ഉണ്ടാക്കും. അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ പോകാനായിട്ട്. വിഷ്ണുക്ഷേത്ര ദർശനമൊക്കെ നടത്തണം. നിത്യവും അഷ്ടാക്ഷര ജപം നടത്തണം. അതുപോലെ ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ നമുക്ക് വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. ഉത്രം നക്ഷത്രക്കാർക്കും സ്വല്പം മോശമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. സാമ്പത്തികമായിട്ട് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പണം അനാവശ്യമായി ചെലവ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. മനോനിയന്ത്രണം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ അനുഭവപ്പെടും. ബിസിനസ്സുകാർക്ക് വ്യാപാരത്തിൽ നിന്ന് വലിയ ഗുണം ലഭിക്കുന്ന കാലമാണ്. കേസ് വഴക്കുകളിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രമിക്കണം. കുട്ടികൾക്കും ഗുണകരമായ സമയമല്ല. നിത്യവും പഞ്ചാക്ഷരം ജപിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യും. വിവാഹ ജീവിതത്തിൽ ചില വെല്ലുവിളികളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആവശ്യങ്ങൾ നിരസിക്കുന്നത് പല പുതിയ പ്രശ്നങ്ങൾക്കും ഇടയുണ്ടാക്കാം. അതിനാൽ പങ്കാളിയോട് സൗമ്യമായിരിക്കുക. ക്ഷമ ജീവിതത്തിലെ നല്ലൊരു ഒറ്റമൂലിയാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് സമാധാനം നൽകുമെന്നുള്ളതിന് സംശയമില്ല. ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല സമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാ മേഖലയിലും ഗുണം ചെയ്യുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാനും തൊഴിലിൽ നല്ല പുരോഗതി കിട്ടാനും ഒക്കെയുള്ള ഇടയുള്ള സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് മേലുദ്യോഗസ്ഥർ പോലും കാത്തിരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകും. വിവാഹ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അന്യോന്യമുള്ള പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറെ സമയം ഒരുമിച്ച് ചെലവിടാനുള്ള സാഹചര്യവും കിട്ടും. പ്രൊഫഷണലുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങളെ അതിലൊക്കെ വിജയിക്കാനും എല്ലാ ജോലിയിലും വിജയിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. ആധ്യാത്മിക ശാസ്ത്രീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഗണപതി ഹോമമൊക്കെ നടത്തുന്നതും വിഷ്ണു ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നല്ല ഫലങ്ങളെ തരും.
ചിത്ര നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള പുരോഗതി അവർക്ക് കിട്ടും. സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. ലോട്ടറി സദ്ഭാഗ്യവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിമാനകരമായിട്ടുള്ള പല സ്ഥാനമാനങ്ങളും കിട്ടാനിടയുണ്ട്. ഔദ്യോഗികമായ ഉയർച്ചയ്ക്കായിട്ട് സുഹൃത്തുക്കളുടെയോ അനുഭവജ്ഞാനമുള്ളവരുടെയോ അഭിപ്രായം തേടുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നുള്ളതിന് സംശയമില്ല. ബിസിനസ്സിൽ നമുക്ക് നല്ല നേട്ടം ഉണ്ടാക്കുന്ന കാലമാണ്. വാങ്ങിയ കടങ്ങളൊക്കെ തിരിച്ചു നൽകുവാനുള്ള സാധ്യതയുണ്ട്. ധനത്തിൻ്റെ വരവ് നിങ്ങൾക്ക് നല്ല ഫലം നൽകും. ഭൂമിലാഭം, ഗ്രഹലാഭം, അതുപോലെ ഉള്ള എല്ലാ രീതിയിലുള്ള ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടാം. അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ നിന്നും സ്വല്പം ലാഭം നമുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ വഴി നമുക്ക് നല്ല ആത്മസംതൃപ്തി ഉണ്ടാകുന്ന കാലമാണ്. ദേവിയൊക്കെ ഭജിക്കുന്നതും മൃത്യുഞ്ജയഹോമമൊക്കെ നടത്തുന്നതും നല്ലതാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടാകും. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. എന്നാലും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന കാലമല്ല. സന്താനം മുഖേന മനസ്സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഉദ്യോഗ സംബന്ധമായിട്ടുള്ള യാത്രകൾ ധാരാളമായിട്ട് ആവശ്യം വന്നാലും കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അഭിപ്രായം. സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം ശത്രുക്കളൊക്കെ നമുക്ക് വർദ്ധിക്കാനിടയാവും. തർക്കങ്ങളൊക്കെ ഉടലെടുക്കുകയും അതുമൂലം നമുക്കൊരു മനഃപ്രയാസമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കുടുംബത്തിൽ സൗഖ്യം നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും. ജീവിത പങ്കാളിക്ക് പുതിയ ജോലിയോ ജോലി കയറ്റമോ ഒക്കെ ലഭിക്കുന്നത് നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാക്കും. നിങ്ങൾ ഔദ്യോഗിക കാര്യങ്ങളിൽ തിളങ്ങി നിൽക്കും. സന്താനങ്ങൾക്കും ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ, ശാസ്താവ്, ശിവനെ, സുബ്രഹ്മണ്യൻ ഇവരെയൊക്കെ ഭജിക്കുന്നത് വളരെയധികം ഗുണത്തെ നൽകും. വിശാഖ നക്ഷത്രക്കാർക്ക് വീട് വെക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള യോഗമുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. ലോട്ടറി ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. സഹോദരങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. കർമ്മപുഷ്ടിക്ക് ഉള്ള എല്ലാ സാധ്യതയും തെളിയും. സന്താനങ്ങൾ വഴി നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. നമ്മൾ കടമൊക്കെ വാങ്ങിയതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവും. ധനത്തിൻ്റെ വരവ് നമുക്ക് നല്ല മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ തരുന്ന കാലമാണ്. പഠിക്കുന്ന കുട്ടികൾക്കും നല്ല ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. സാമ്പത്തികമായിട്ട് ഉണർവുണ്ടാകുകയും കടങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്നും നമുക്ക് സാമ്പത്തികമായിട്ടും സ്വത്തുപരമായിട്ടും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം. നമ്മുടെ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കണം. അസുഖങ്ങൾ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ശിവനെ തൊഴുക, മൃത്യുഞ്ജയ അർച്ചന നടത്തുക, ഗണപതി ഹോമം നടത്തുക ഒക്കെ നമുക്കതിനൊരു പരിഹാരമാണ്. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ പഠിക്കാൻ ഉത്സാഹം കാണിക്കും. കേസ് വഴക്കുകൾക്ക് പരിഹാരം ഉണ്ടാവും. അതുപോലെ തൊഴിലിൽ അഭിവൃദ്ധി കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അനുകൂലമായിട്ടുള്ള പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താനും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ധാരാളം യാത്ര ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് മേലുദ്യോഗസ്ഥർ പോലുമൊക്കെ കാത്തിരിക്കും. അതൊക്കെ നമുക്ക് വളരെയധികം മാനസികമായിട്ടൊരു സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുപോലെ കുടുംബാംഗങ്ങളോട് നമ്മൾ കർക്കശമായിട്ടൊക്കെയുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ അത് നമുക്ക് ഗ്രഹത്തിലെ ഒരു സമാധാനത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതിൽ കൂടി കലാകാരന്മാർക്കും അതുപോലെ സാഹിത്യ ഫീൽഡിലുള്ളവർക്കുമൊക്കെ പാരിതോഷികങ്ങളൊക്കെ ലഭിക്കാനുള്ള ഇടയുണ്ട്. നിത്യവും അഷ്ടാക്ഷര ജപവും വിഷ്ണുവിനെ തൊഴുകയും ഭാഗവതം പാരായണം ചെയ്യുകയും ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ വളരെയധികം നല്ല ഗുണങ്ങളെ ചെയ്യും.
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനിയും വരുന്നത്. ബിസിനസ്സിലെ വൻ ലാഭമുണ്ടാകുന്ന ഒരു കാലമായിരിക്കാം. പൊതുവെ മനസ്സിന് ഉന്മേഷം ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. തൊഴിലിൽ നമുക്ക് പുരോഗതി ലഭിക്കാനും ഇടയുണ്ട്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലും പുരോഗതി കിട്ടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നുമൊക്കെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും. മാതാവിൻ്റെ സ്വത്ത് നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാൻ സാഹചര്യം വന്നുകൂടാ. പണം വന്നു തരാനുള്ള വളരെയധികം നല്ല വഴികളും സാധ്യതകളും ഉണ്ടാകാനിടയുണ്ട്. കർമ്മരംഗത്ത് നല്ല ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അകാരണമായിട്ടുള്ള ചില പണച്ചെലവുകൾ ഉണ്ടാകുന്നത് ചിലപ്പം നമുക്കൊരു മനോവിഷമത്തിന് കാരണമാകും. ലോണുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്ന കാലം കൂടെയാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു സമയമാണ്. കുടുംബത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കും. ദേവിയെയും വിഷ്ണുവിനെയൊക്കെ ഭജിക്കുന്നത് നല്ല ഫലത്തെ ചെയ്യും. മൂലനക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാകുന്ന കാലമാണ്. ഭൂമി, വാഹനം, സ്വർണം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. ആദായങ്ങളിൽ വർധന പ്രകടമാകും. പുതിയ വീട് മാറി താമസിക്കുവാൻ സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. തൊഴിലിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. ബിസിനസ്സിലും കൂടെയുള്ളവരെ ശ്രദ്ധിക്കുകയും ചെയ്യണം. മാസത്തിൻ്റെ മധ്യഭാഗത്ത് അപകട സാധ്യത കാണുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കാനിടയുണ്ട്. ജോലി സമ്മർദ്ദം കാരണം ഈ കാലയളവിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദ നില അസ്ഥിരമാകാനും ഇടയുണ്ട്. നിത്യവും പഞ്ചാക്ഷരം ജപിക്കണം. ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും നിക്ഷേപങ്ങൾ നടത്താനുള്ള നിങ്ങളുടെ പദ്ധതി പരാജയപ്പെടുന്ന മാസമാണ്. സ്വല്പം സൂക്ഷിക്കേണ്ട കാലമാണ്. ഇത് നടപ്പാവാൻ കുറച്ചുകൂടി നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രസരിപ്പോടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. ഔദ്യോഗിക ഉയർച്ചയ്ക്കായി സുഹൃത്തുക്കളുടെയോ അനുഭവജ്ഞാനമുള്ളവരുടെയൊക്കെ അഭിപ്രായം തേടുന്നത് നമുക്ക് ആത്മവിശ്വാസം നൽകും. അതിനാൽ അതിനുവേണ്ടി ശ്രമിക്കണം. ധാരാളം ധനം ചെലവാകുന്ന ഒരു സമയമായിരിക്കും. അതിനാൽ സൂക്ഷിച്ചു വേണം ധനം നമുക്ക് ചെലവാക്കാൻ. ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ധനം വിനിയോഗിച്ചാൽ കടബാധ്യതയൊന്നും ഉണ്ടാകാതെ നമുക്ക് ഇരിക്കാൻ സഹായിക്കും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതുകൊണ്ട് കുടുംബത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ബിസിനസ്സിൽ സ്വല്പം ഉയർച്ചയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം. പിതാവിനോ പിതൃസമാനരായവർക്കോ രോഗങ്ങൾ മൂർച്ഛിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത വരാവുന്ന കാലമാണ്. ശനിപ്രീതികരമായ കർമ്മങ്ങളും ശിവഭജനവും നമുക്ക് ഗുണം ചെയ്യും. ഉത്രാട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചെറിയ അലസത പ്രകടമാകും. പുതിയ ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും. ബിസിനസ് പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദേശ യാത്രാ സംബന്ധമായ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കടങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള സാഹചര്യമൊക്കെ നമുക്ക് വരും. ശരീരത്തിൻ്റെ ഒരു സുഖക്കുറവ് നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ നഷ്ടമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്വദേശത്തായാലും വിദേശത്തായാലും അതിനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. പിന്നെ പുതിയ തൊഴിലാഭം ഉണ്ടാകുന്നതിനൊക്കെ പറ്റിയ കാലം കൂടിയായിരിക്കും. അതിന് ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. വാഹനം, ഗ്രഹം തുടങ്ങിയ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ സൗകര്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. യുവതീ യുവാക്കൾക്ക് വിവാഹ സിദ്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുട്ടികളൊക്കെ പഠിക്കാൻ ഉഴപ്പാൻ സാധ്യതയുള്ള കാലമാണ്. കുടുംബത്തിലൊരു സമാധാനക്കുറവ് ഉണ്ടാകുന്നത് നമുക്കൊരു മനസമാധാനക്കുറവിന് കാരണമാകും. ഈ സമയത്ത് നിങ്ങളുടെ ദേഷ്യവും അഹങ്കാരവും വളരെയധികം നിയന്ത്രിക്കണം. ശാസ്താവിനെയും ശിവനെയും ദേവിയെയും ഭജിക്കുന്നത് നമുക്ക് നല്ല ഗുണം ചെയ്യും. തിരുവോണ നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങുവാനുള്ള സാഹചര്യം വന്നു തരും. മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് അതിൽ വിജയിക്കുവാൻ കഴിയും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. പുതിയ തൊഴിലാഭം ഉണ്ടാകാനിടയുണ്ട്. ബിസിനസ്സിൽ നല്ല പുരോഗതി കിട്ടും. പുതിയ ചില മേഖലകളിൽ നിന്ന് വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഗ്രഹവാഹന ഗുണമുണ്ടാകാനും സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിനുമുള്ള സാധ്യത ഉള്ള സമയമാണ്. മനസമാധാനം നശിപ്പിക്കുന്ന പല കാര്യങ്ങളും വന്നുഭവിക്കും. ഭാഗ്യത്തിൻ്റെ നാളുകൾ ഇനിയും മുന്നിലുണ്ട് എന്നുള്ള ആ ഒരു മനസ്സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ട കാലമാണ്.
സന്താനങ്ങൾക്കൊക്കെ കീർത്തി വർദ്ധിക്കാനിടയുണ്ട്. സാമ്പത്തിക നേട്ടവും ധന അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. ആരോഗ്യ കാരണങ്ങൾക്കായിട്ട് പണം നമുക്ക് ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും. ചെറിയ രോഗപീഠകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. ശാസ്താവിനെയും ശിവനെയും ഹനുമാൻ സ്വാമിയൊക്കെ വേണം ഈ സമയത്ത് നമ്മൾ ഭജിക്കുവാനായിട്ട്. ഔട്ട നക്ഷത്രക്കാർക്കും ഊഹക്കച്ചവടങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നൊരു കാലമാണ്. ഷെയർ, ലോട്ടറി ഇതിലൊക്കെ കൂടെ ചിലപ്പോൾ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഭൂമിലാഭം, ഗ്രഹലാഭം എന്നീ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി സ്ഥലം മാറ്റത്തിന് ഉള്ള സാഹചര്യം ഉണ്ടാകും. വാഹനവുമായി ബന്ധപ്പെട്ട ചിലവുകൾ നമുക്ക് കൂടാനിടയുണ്ട്. പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമല്ല. സന്താനം മുഖേന നമുക്ക് മനസ്സന്തോഷം ഉണ്ടാകും. ഉദ്യോഗ സംബന്ധമായ ജോലി യാത്രകൾ ആവശ്യമുണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിതൃഗുണം ലഭിക്കാനിടയുണ്ട്. സന്താന സൗഭാഗ്യം ഉണ്ടാകാത്തവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകാം. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാകാനിടയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ആശയവിനിമയ രീതിയിൽ മികവ് പുലർത്തുവാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മളെ അലട്ടാനിടയുണ്ട്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വീട്ടിൽ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ശാസ്താവിനെയും ഗണപതിയെയും ഭജിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ചതയ നക്ഷത്രക്കാർക്ക് പൊതുജന മധ്യത്തിൽ ആദരവിന് പാത്രമാകുന്ന കാലമാണ്. സാഹിത്യാദി വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുവാനായിട്ടുള്ള സാഹചര്യവും ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് പൊതുവേ നല്ല സമയമായിരിക്കും. കടബാധ്യതകളൊക്കെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയുന്ന കാലമായിരിക്കും. നൂതനമായ ബിസിനസ്സുകൾ നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇറങ്ങിത്തിരിക്കാനും നല്ലൊരു കാലമാണ്. അതിനുള്ള സാഹചര്യവും നമുക്കുണ്ടാകും. കുടുംബത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ വീട് വെക്കാനും വാഹനം വാങ്ങിക്കാനും എല്ലാം യോഗമുള്ളൊരു കാലമാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കാൻ ഇടയുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഇടയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും നമുക്കുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. സഹോദരങ്ങളുമൊക്കെ ആയിട്ട് ആലോചിച്ച് നൂതനമായ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും സാധ്യതയുണ്ട്. കർമ്മപുഷ്ടിയുള്ള സമയമായിരിക്കും. സന്താനങ്ങൾ വഴിയും നമുക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകും. കാലുകളിൽ വേദനയുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. ശിവൻ, ഭദ്രകാളി, ഹനുമാൻ സ്വാമിയെ വരെ ഭജിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാകും. പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് നല്ലൊരു അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നവർ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാമൂഹിക നേതൃസ്ഥാനങ്ങളിലൊക്കെ വഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരാനും നല്ല രീതിയിലുള്ള പൊതുജന സമ്മതി നേടിയെടുക്കാനും കഴിയുന്ന കാലമാവും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്നും അനുകൂലമായ ഗുണഫലങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ചില അനുകൂലമല്ലാത്ത പ്രതിബന്ധങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിലും ചില രീതിയിലുള്ള ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. എന്നാൽ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. സർക്കാർ ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള സാഹചര്യം വരാനിടയുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ അർപ്പണബോധം ഗുണഫലങ്ങളിലേക്ക് നയിക്കാൻ സാഹചര്യം ഉണ്ടാകും. അപവാദങ്ങളോ അപമാനങ്ങളോ ഒക്കെ വന്നിട്ട് ചിലപ്പം ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ ഈശ്വര സഹായം കൊണ്ട് നമ്മൾ കരകയറിപ്പോവും. വൈറസ് സംബന്ധമായ ചെറിയ വ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടും നമ്മൾ മോശമായിട്ടുള്ള രീതിയിലോ ദേഷ്യപ്പെട്ടൊക്കെയുള്ള പെരുമാറ്റമൊക്കെ കുറയ്ക്കണം. അത് നമ്മുടെ കുടുംബത്തിലെ ഒരു സമാധാനത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടാവും. അതിനകത്ത് ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യനെയും ശിവനെയൊക്കെ ഭജിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. തൊഴിലിലും പുരോഗതി ദൃശ്യമാകും. ദാമ്പത്യ സൗഭാഗ്യമുണ്ടാകും. മാതൃഗുണം അനുഭവപ്പെടും. സന്താനങ്ങൾക്കും ഗുണമുണ്ടാകുന്ന കാലമാണ്. ധന സൗഭാഗ്യമുണ്ടാകുന്ന കാലം കൂടിയാണിത്. കുടുംബജനങ്ങളുമായിട്ട് നമുക്ക് അകന്നു മാറി താമസിക്കണം എന്നൊക്കെയുള്ള തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. വിവാഹ തടസ്സം അനുഭവിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം സംജാതമാകാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാഹചര്യം കിട്ടുന്ന കാലമാകാം. ദൈവഭക്തി വളരെയധികം കൂടുന്ന ഒരു കാലം കൂടിയായിരിക്കും. രാഷ്ട്രീയ നേതൃസ്ഥാനങ്ങളിൽ എത്താൻ
ഉള്ള സാഹചര്യം ഉണ്ടാവും. മാസത്തിന് മധ്യേ സാമ്പത്തിക നില നമുക്ക് കരുത്താർജിക്കുകയും ചെയ്യും. വിവിധ വരുമാന സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനം വന്നു ചേരും. അവസാന പകുതിയിൽ ചെലവുകളൊക്കെ വർദ്ധിക്കാനിടയുണ്ടാവും. ചെറിയ രീതിയിലുള്ള രോഗദുരിതങ്ങളൊക്കെ നമുക്ക് അലട്ടാനും ഇടയുണ്ട്. വിദ്യാർത്ഥികളും ആ സമയത്ത് ശ്രദ്ധിക്കണം. ഉഴപ്പാനും പഠിത്തത്തിൽ നിന്ന് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രയോജനം കിട്ടാതിരിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവാം. ദേവിയെയും സുബ്രഹ്മണ്യനെയും വിഷ്ണുവിനെയും ഭജിക്കുന്നതുകൊണ്ട് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് വീട് വെക്കാനും വാഹനം വാങ്ങിക്കാനും എല്ലാം യോഗമുണ്ട്. സഹോദര സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അനൈക്യമോ കലഹമോ ഉണ്ടാകാം. പുതിയ തൊഴിലിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ടാവാം. ബിസിനസ്സിൽ ലാഭമുണ്ടാകുമെങ്കിലും കൂട്ടു സംരംഭങ്ങളിൽ തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. ഏതെങ്കിലും നിക്ഷേപം നടത്താനുള്ള നിങ്ങളുടെ പദ്ധതി ഈ മാസം പരാജയപ്പെടാനാണ് സാധ്യത. അത് നടപ്പാവാൻ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രസരിപ്പിക്കോടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ഔദ്യോഗിക ഉയർച്ചയ്ക്കായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ തേടി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റിയാൽ കൂടുതൽ വിജയം നമുക്ക് നേടാൻ കഴിയും. സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ വേണം. ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ്. നിത്യവും പഞ്ചാക്ഷരം ജപിക്കുകയും ശിവനെയും വിഷ്ണുവിനെയൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും. ഇത് നമ്മൾ 27 നക്ഷത്രങ്ങളുടെയും കന്നി മാസത്തിൽ വരാൻ സാധ്യതയുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗ്രഹനിലയനുസരിച്ചും ദശാകാലം അനുസരിച്ച് പ്രായവ്യത്യാസം അനുസരിച്ച് ആ ദശാകാലം അനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും പൊതുവിൽ ആ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് വരാൻ സാധ്യത എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നമുക്ക് 100% അല്ലെങ്കിൽ പോലും കുറേയേറെ നമുക്കതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചേറെ മനസ്സിന് കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ നമുക്ക് ദുരിതങ്ങൾ എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് നമുക്കതിൽ നിന്നും സമാധാനം കിട്ടാനും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വിഷയം ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗുണഫലങ്ങൾ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.